ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി അവിടെ വന്നിരിക്കുന്ന സാധാരണ ഞാൻ എപ്പോഴും വരുന്ന പോലെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു ഇഫ്താർ വ്ളോഗായിട്ടാണ്. ഇഫ്താർ വ്ളോഗ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലെ നോമ്പ് തുറയൊന്നുമല്ല, അതിൽ ഹോളിഡേ ഇന്നെന്ന് പറഞ്ഞൊരു ഹോട്ടലിലെ നോമ്പ് തുറയാണ്. അപ്പോൾ ഈ ഹോട്ടലിലെ നോമ്പ് തുറയും വിശേഷങ്ങളായിട്ടാണ് ഇനി അവിടെ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും റേറ്റ്സും ഒക്കെ ഞാൻ വീഡിയോയുടെ മിഡിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇവിടെ കയറി ചെന്നാൽ നമുക്ക് സീറ്റോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏർലി സീറ്റൊക്കെ ബുക്ക് ചെയ്യണം. എത്ര പേരാണ് പോകുന്നത് അത്രയും പേർക്കുള്ള സീറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഞങ്ങൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് നേരത്തെ പോയി. ഒരു 5:30 ഒക്കെ ആയപ്പോഴേ പോയി. 5:30 ആയപ്പോൾ പോയതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണ് ആദ്യം എത്തിയത്. പിന്നെ ഇവിടെ ഇത്രയും ടേബിളും ചെയറൊന്നും ഒഴിവല്ല, കാരണം ഒരു ഇഫ്താറിൻ്റെ ടൈം ആകുമ്പോൾ, നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഒരുപാട് സീറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ അപ്പോഴാണ് വരുന്നത്. ഓരോ ഗസ്റ്റുകൾ കയറി ചെല്ലുമ്പോഴും എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ടേബിൾ ഡെക്കറേഷൻ. ഈച്ച് ആൻഡ് എവറി ടേബിളും അവർ വളരെ ഭംഗിക്കാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫുഡ് ഐറ്റംസിലോട്ട് വന്നാലും എല്ലാവിധ ഫുഡ് ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനെ തിന്നുകൊള്ളെങ്കിൽ ചിക്കനുണ്ട്, ഫിഷാണെങ്കിൽ ഫിഷ്, ബീഫ് ആണെങ്കിൽ ബീഫ്, മട്ടൻ ആണെങ്കിൽ മട്ടൻ. ഇപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ആ വെജിറ്റേറിയൻ ഐറ്റംസ് ഫുഡും ഉണ്ട്, എല്ലാ ഐറ്റംസ് ഫുഡും ഉണ്ട്. ഈ ഭാഗത്ത് ഫുൾ ഉപ്പിലിട്ട ഐറ്റംസ് ആണ്, ലൈക്ക് ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട ക്യാരറ്റ്, പിന്നെ അച്ചാർ, നാരങ്ങ അച്ചാർ, അങ്ങനെ കുറച്ച് അച്ചാർ ഐറ്റംസും ഉണ്ട്, പിന്നെ സെമോലിയൊക്കെ ഉണ്ട്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ടീയോ കോഫിയോ കുടിച്ചേ പറ്റുള്ളൂ എന്ന് നിർബന്ധമുള്ളവരൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയാണ് ഇവിടെ കോഫിയുടെ പല ഐറ്റം കോഫികൾ. നമുക്കിപ്പോൾ കപ്പച്ചിനോ ബ്ലാക്ക് കോഫി ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ടീയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത്, അത് നമുക്ക് എടുത്ത് കുടിക്കാവുന്നതാണ്. സലാഡിൻ്റെ സെക്ഷനിലോട്ട് വന്നാലോ, ഇന്നേ വരെ നമ്മൾ കേൾക്കാത്തതും കഴിക്കാത്തതായിട്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ് സലാഡിലുള്ളത്. ലൈക്ക് ഇനിയിപ്പോൾ നമ്മൾ കുക്കുമ്പറ മാത്രമേ കഴിക്കുള്ളെങ്കിൽ കുക്കുമ്പറ മാത്രമുണ്ട്, ടൊമാറ്റോ ആണെങ്കിൽ ടൊമാറ്റോ, ക്യാബേജ് ആണെങ്കിൽ ക്യാബേജ്, അങ്ങനെയും കുറച്ചുണ്ട് അവർ വെച്ചിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ആയിട്ടും വെച്ചിട്ടുണ്ട്. അതിന് പലതും പല നെയിംസാണ് അവർ എഴുതിയിരിക്കുന്നത്. സോ ഇന്നേ വരെ നമ്മൾ കേട്ടിട്ട് പോലും കാണില്ല. ഇവിടെ ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഗ്രിൽഡ് ഐറ്റംസിനോടൊക്കെ കൂട്ടി തിന്നാൻ വേണ്ടി കെച്ചപ്പ്, സോയാ സോസ്, മയോണൈസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും കൂട്ടി തിന്നാം. What's the game?
പിന്നെ ഇവിടെ ഈജിപ്റ്റ്, ഏഷ്യ, സൗദി അറേബ്യ അങ്ങനെ പല കൺട്രീസിലെ ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ആ കൺട്രീസിലേക്ക് പല കൺട്രീസിൻ്റെയും നാഷണൽ ഫുഡ്സൊക്കെ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. വിംടോ, ലെമന്, റൂഅബ്സ അങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുടിക്കുന്നവർക്ക് അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഷവർമയൊക്കെ ഉണ്ട്. ഷവർമ എന്ന് പറയുമ്പോൾ ഷവർമ പ്ലേറ്റ് ആക്കിയും തരും, അതുപോലെ നമുക്കിപ്പോൾ റോളാണെങ്കിൽ അവർ റോളാക്കിയും തരും. ഏത് രീതിയിലും വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഡെസേർട്ട് ഐറ്റംസിൻ്റെ ഭാഗത്ത് പോവുകയാണെങ്കിൽ ഒരു 19 വെറൈറ്റീസ് ഓഫ് ഡെസേർട്ടുകളുണ്ട്. നമ്മൾ ഏതൊക്കെ ഡെസേർട്ടാണോ തിന്നണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് എല്ലാ ഡെസേർട്ടും ഇവിടെ അവൈലബിളാണ്. കുനാഫ, റാസ്മലായ്, ചീസ് കേക്ക്, ഉമ്മലി അങ്ങനെ ഒരുപാട് ഡെസേർട്ടുകളുണ്ട്. പിന്നെ ഇവിടെ മൊത്തം അറബിക് ഡെസേർട്ട്സ് ആണ്. നമ്മുടെ നാട്ടിലത്തെ സ്വീറ്റ്സുകളൊന്നുമില്ല, ലൈക്ക് ജിലേബി, ലഡു ഒന്നുമില്ല. ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്നതാണ്. കാരണം നമ്മളാണ് ഇവിടെ ഓണായിട്ട് നമ്മളാണ് നമുക്ക് വേണ്ടി തന്നെ സെർവ് ചെയ്യുന്നത്. ഇവിടെ ആരും നമുക്ക് വേണ്ടി സെർവ് ചെയ്യാനൊന്നും വന്ന് നിൽക്കില്ല. കാരണം നമുക്കിഷ്ടമുള്ളത് എടുക്കാൻ വേണ്ടി നമ്മൾ നൂണായിട്ട് സെർവേയിലാണ്. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ റേറ്റ് കേൾക്കാനായിരിക്കും അല്ലേ. പെർ ഹെഡിന് 250 റിയാൽസ് ആണ്. പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വന്ന് കഴിക്കാനൊരു രസം. ഇനി നോമ്പ് തുറക്കുമ്പോൾ സൂപ്പ് കുടിച്ചേ പറ്റുള്ളൂ എന്ന് നിർബന്ധമുള്ളവർക്ക് വേണ്ടി ഒരു 4 ഐറ്റം സൂപ്പുകളുണ്ട്. മഷ്റൂം, ചിക്കൻ, മട്ടൺ, ബീഫ് അങ്ങനെ തുടങ്ങിയ ഒരു 4 ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് റൈസിൻ്റെ കൂടെ കൂട്ടി തിന്നാൻ വേണ്ടി ബീഫ് കറി, ചിക്കൻ കറി, മട്ടൻ കറി, പിന്നെ പ്രോൺസ് കറി അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇനിയിപ്പോൾ ചോറ് വേണ്ട എന്നുണ്ടെങ്കിൽ ഗ്രിൽഡ് ഐറ്റംസും ഉണ്ട്. ഗ്രിൽഡും എല്ലാം പോലെ ഫിഷ്, മട്ടൻ, ബീഫ്, ചിക്കൻ അങ്ങനെല്ലാം ഉണ്ട്. അപ്പോൾ ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതെല്ലാം ഒട്ടുമിക്ക എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇത്രയും ഫുഡ് ഒരുമിച്ച് കണ്ടപ്പോൾ എല്ലാത്തിനും ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതിന് വേണ്ടി എല്ലാത്തിനും കുറച്ച് കുറച്ചെടുത്ത് ടേബിളിൽ കൊണ്ട് വെച്ചു. പക്ഷേ നോമ്പ് ഇറക്കുന്ന ആ ഒരു ടൈമായപ്പോൾ ഇത്രയും കൂടി കണ്ടിപ്പം നമുക്കൊന്നും തിന്നാൻ പറ്റില്ല. അപ്പം തന്നെ വയറൊക്കെ നിറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പം എല്ലാവരും മാക്സിമം കുറച്ചെടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ആവശ്യമുള്ളതിനെ എടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും തിന്നാൻ പറ്റില്ല. ഇന്നത്തെ ഞങ്ങളുടെ ഹോട്ടലിലെ നോമ്പ് പറയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.